താനന്തനെ എവിടെ ഇങ്ങനെ പതുങ്ങിക്കണേ? ഏയ് ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനന്തനെ ഓടിയത്? ഓടിയ ഞാനോ? കണ്ടു താനൊന്നും ഞെട്ടിയതും പെട്ടതും മുങ്ങിയതും എന്ന് ഞാൻ എല്ലാം തുറന്നു പറയാം. പറയ പറയ പറയ. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. പറയോട്ട് വാക്കുക. കാണിച്ചിരട തെട്ടി. പറയ പറയ. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ കെതികേട്. കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21% ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരി കണ്ട കുന്നുകളെയും. അങ്ങനെയാണോ? ഇതോ ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. മേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. സ്വാമി, ആ പരച്ചുതമ്പൂരി എവിടെയുണ്ട്? അവിടെ എവിടെയെങ്കിലും കാണും. നീ എങ്ങനെ ഇവിടെ വന്നു? മതലിയാടി, അല്ല തഞ്ചാവൂര് പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന്? നിന്നെ കാണാണ്ട് ഞാൻ എവിടെയൊക്കെ അലഞ്ഞെന്നറിയോ? നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷിച്ച് നടപ്പുണ്ടെന്ന് കേട്ട്. കൊള്ളാം, നല്ല വേഷം. നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ? അംഗീകരിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടതെവിടെ, അതും പൂജാരിയായിട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ടെന്ന്. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്ത കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം? പോട്ടെ, മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങളെ അയക്കായിരുന്നില്ല നിനക്ക്? എന്തിന്? ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാശായിട്ട് ഉപയോഗിക്കായിരുന്നില്ലേ? കോളേജ് അടച്ചു, കാന്റീനും പൂട്ടി. ഞാനും എന്താ ചെയ്യണ്ടത്? നീ എന്തെങ്കിലും ചെയ്യ്. എന്നാ ഇവിടെ തന്നെ കൂടാ അല്ലേ? എനിക്കൊരു സഹായമാവല്ലോ നീ. ഏ അതൊന്നും ശരിയാവൂല. ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത്. ആ മുള്ളെടുത്ത് കളയാനെങ്കിലും ഒരാള് വേണ്ടേ? നീ പോയ നിർത്ത്. എന്താ? അല്ല, നീ എന്തിനാ പരശുനമ്പൂരി അന്വേഷിച്ച് ഇവിടെ വന്ന്? കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ് എന്റെ കാശ് വാങ്ങിച്ചു. പരശുനമ്പൂതിരി? നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച? ഇപ്പൊ പരശുനമ്പൂരി കാണണം അല്ലേ? അതെ. ഞാൻ പോയി വിളിച്ചോണ്ടിരാം. നീ ഇവിടെ തന്നെ നിക്കണേ. അത് തന്നെ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ, സമാധാനം. പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. അവിടെ ഒരു പൂണൂലിട്ട വന്നു ചിറ്റിച്ചിരുന്നല്ലേ കൊച്ചാപ്പ, അയാൾ എന്താണ് കാണിക്കുന്നത്? ഇവിടെ നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉടക്കണായിരിക്കും. അയാൾ പിന്നെയും കാണിക്കണ ഏതാണ്ട് കളിയാക്കണം. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം പറ. എന്താണ്ടാ ഹിമാറ അനക്ക നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിക്ക. നോ, ഉപദ്രവകാരിയല്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മൊല്ലാക്ക. മൊല്ലാക്ക നിന്റെ ബാപ്പ? മുല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. ആ കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായല്ല, പണം പണം. ഉറുപ്പിയേ, അതെ ഒരു ഹമ്മക്കണ്ട്. എന്നാൽ ആമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിക്കണു. നോ കാണിച്ചരം വരിക. എന്താണ്ടാ കോണാൻ തലയിലൊക്കെ ട്രാഷനായിരിക്കും. ഇവിടെ നിന്നോളൂ, നോ വിളിച്ചോടരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. ശലീമെ, ഈ അർക്കമാടുത്തിട്ട് ഉളിച്ചകത്ത് ഞാൻ ചരിഞ്ഞ് കയറി ചരിഞ്ഞാ പറ്റില്ല. പോയി മോനെ, മോനെ അവസ്ഥൂട്ടി, മോനെ കാശ് വേണ്ടടാ. വാ, ഈ അറാമ്പ്രതനോട് പോയി. പിന്നെ നിക്കണ റാമ്പ്രത മോളെ വട്ടം. ഇനിയിപ്പ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാ? ആ ഒരു മിനിറ്റ്, ഞാനൊരു ബുദ്ധി കാണിച്ചു തരാം. എന്റെ കർത്താവേ, എന്താ
തോന്നിയതാവും.